ഭക്ഷ്യക്ഷാമവും വൈദ്യുതി പ്രതിസന്ധിയും കാരണം ശ്രീലങ്കയിലെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. 3 മണിക്കൂർ മാത്രമാണ് വീടുകളിൽ വൈദ്യുതി കിട്ടുന്നത്. സ്കൂളുകൾ അടച്ചിട്ട് 6 മാസം പിന്നിട്ടു. വിലക്കയറ്റവും രൂക്ഷമാണ്. 2 കിലോ അരിക്ക് 550 രൂപയാണ് വില. ശ്രീലങ്കയിലെ അധികാര കേന്ദ്രങ്ങളെ കുലുക്കിയ പ്രതിഷേധങ്ങൾക്ക് തുടക്കമാകുന്നത് ഇത്തരം തെരുവുകളിൽ നിന്നാണ്. 2 നേരം തികച്ചൊന്ന് കഴിക്കാനില്ലാതെ, വൈദ്യുതിയില്ലാതെ പകച്ചുപോയ മനുഷ്യരാണ് രണ്ടും കൽപ്പിച്ച് ഇരച്ചെത്തിയത്. ശ്രീലങ്കയിലെ മാലികാത്തയിലെ വീടുകളിൽ ഭക്ഷണം തയ്യാറാവുകയാണ്. കറണ്ടില്ലാത്തത് കൊണ്ട് അടുപ്പിലാണ് ഇവർ എല്ലാവരും അത്താഴം ഒരുക്കുന്നത്. உள்ளி எண்ணெய், காஞ்ச மிளகா அதெல்லாம் போட்டு எண்ணெயில் போட்டு எடுத்து சாப்பிடுவோம். ദീർഘവീക്ഷണം ഇല്ലാത്ത സർക്കാർ നയങ്ങൾ ഇരുട്ടിലാക്കിയത് ലങ്കയിലെ സാധാരണ മനുഷ്യരുടെ ജീവിതമാണ്. വൈദ്യുതി ഇല്ലാതെ, തൊഴിലില്ലാതെ, വരുമാനമില്ലാതെ നാളെയെക്കുറിച്ച് ഓർത്ത് ആശങ്കയോടെ കൈനീട്ടുകയാണ് ഈ മനുഷ്യർ. நான் கிரேட் 10 படிக்கிறேன். ஸ்கூல் இல்லை, 6 மாசமா இல்லாம இப்பதான் ஸ்கூல் ஸ்டார்டாகவும் இன்னும் இல்லை. டீசல் பெட்ரோல் இல்லாம டீச்சர்ஸ் மக்களும் ஸ்கூலுக்கு வரல, ஐசூட்டி லீவ் தந்துட்டாங்க. 6 மாசம் ஸ்கூல் இல்லை. கொஞ்சம் பிறகு கொரோனா ஆயிடுச்சு. கொரோனாக்கு போறோம், இப்பதான் மெதுவா மெதுவா 9க்கு வந்தோம். 9லேருந்து திரும்பியும் டீசல் பெட்ரோல் இல்லாம ஸ்கூல் இல்லை. 5 ഇരട്ടിയിലേറെയാണ് പച്ചക്കറികൾക്കും മറ്റും വിലയുയർന്നിരിക്കുന്നത്. അത്യാവശ്യത്തിന് മാത്രം സാധനങ്ങൾ വാങ്ങി വീടുകളിലേക്ക് മടങ്ങുകയാണ് ജനം. കായ്കറി എല്ലാം വില, തേങ്ങ വില, അരിസി വില, എല്ലാം സാമാന്യസാറ്റിൽ ആമന ഇല്ല, ഗ്യാസി ഇല്ല, എല്ലാമേ ഇല്ല. ഇവളെ പേര് വധപ്പെടുറാങ്ക, ഇങ്ങ കഷ്ടപ്പെടുറാങ്ക. ശ്രീലങ്കയിലെ കുരുന്നുകൾ സ്കൂൾ മുറ്റം കണ്ടിട്ട് 6 മാസമെങ്കിലും പിന്നിടുകയാണ്. ആശങ്കയുടെ നടുവിലാണ് ഈ കുരുന്നുകൾ. അക്ഷയ്ക്കൊപ്പം കൊളംബോയിൽ നിന്നും മനുശങ്കർ, ഏഷ്യാനെറ്റ് ന്യൂസ്.